എന്താടോ വലിയ ഗൗരവത്തിലാണല്ലോ. കൃഷ്ണ അവിടെ നിന്നാ മതി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ അകത്ത് വെച്ച് സംസാരിച്ചൂടെ? പറ്റില്ല. ഇവിടെ വെച്ച് തന്നെ സംസാരിച്ച് അന്യോന്യം പരിക്കില്ലാത്ത ഒരു തീരുമാനത്തിലെത്തണം. അതിനുശേഷം മാത്രമേ പടികയറി അകത്തേക്കാണോ ഗേറ്റ് കടന്ന് പുറത്തേക്കാണോ എന്ന് കൃത്യമായി തീരുമാനമെടുക്കാൻ പറ്റൂ. കാവ്യ, എന്താ ഇത്? നീ ഒരുപാട് അമ്പരക്കൊന്നും വേണ്ട കൃഷ്ണ. എല്ലാം എല്ലാവരും അറിഞ്ഞു എന്ന് മാത്രം മനസ്സിലാക്കിയാ മതി. എന്തറിഞ്ഞു? പഴയ ജീവിതത്തെ കുറിച്ച് രാധിക എന്തെങ്കിലും പറഞ്ഞാണോ? ഭരത്തെ, നീയും നീരജയും കൂടി ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ. ബാഗും കുന്തവും കൊടയും കൊടച്ചക്രവും എല്ലാം കൂടി എടുത്തോണ്ടെങ്കിൽ പോരണം. ശരിയമ്മ, വാടി. ഇതുവരെ ഇറങ്ങിയില്ലേ ചേട്ടെ? എന്തായിടി പറഞ്ഞ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങള്? അത് കൊള്ളാം. നിന്റേതായ സാധന സാമഗ്രികൾ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞ മനസ്സിലായില്ല എനിക്ക്. നോക്കി ദഹിപ്പിക്കുന്നത് എന്നെ നീരജ് തമ്മിൽ തെറ്റിക്കാൻ വരെ പ്ലാൻ ചെയ്തോളല്ലേ നീ? എന്നിട്ട് നിന്റെ ചീട്ട് ഞങ്ങൾ കയറിയതാണ്ടാ? മര്യാദക്ക് കെട്ടും പാട്ടൊക്കെ എടുത്തോണ്ട് ഇറങ്ങിക്കോ.